ഏതായാലും ഇഞ്ചി കൃഷിക്ക് ഇത്രയൊക്കെ ലാഭമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കെ എം ഷാജിയുടെ വീട്ടിൽ നിന്നും 50 ലക്ഷം വിജിലൻസ് കണ്ടെടുത്തപ്പോൾ കേരള സമൂഹത്തിന്റെ കണ്ണു തള്ളി ഇനി കെ എം ഷാജി എംഎൽഎ അനധികൃതമായി വല്ലതുമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം ഇവിടത്തെ നിയമ സംവിധാനം കണ്ടെത്തട്ടെ അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ഇല്ലെങ്കിൽ പല്ലു കൊഴിയും വരെ ജനത്തെ സേവിക്കട്ടെ ഞാൻ ഇവിടെ പറയുന്നത് ചില മാധ്യമങ്ങളുടെ ഇരട്ട നീതിയെ പറ്റിയാണ് ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി കണ്ടെത്തിയ 1.5 കോടി രൂപയാണ് പക്ഷേ നമ്മുടെ ചാനലുകളിലെ അന്തി വിചാരണയിൽ ഷാജിയെ പ്രത്യേക പരിഗണന നൽകി ഒഴിവാക്കി എന്ന് മാത്രമല്ല സംഭവവുമായി ബന്ധപ്പെട്ട് ഷാജി നൽകിയ ന്യായീകരണം ഭംഗിയായി ഒരു കുറവും വരാതെ വിവരിക്കുകയും ചെയ്തു നല്ല സമീപനം അല്ലേ നാം ആരും ഓമനക്കുട്ടൻ എന്ന ഓട്ടോ ഡ്രൈവറെ മറക്കില്ല ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നതിന് 70 രൂപ ഓട്ടോ കൂലി ക്യാമ്പ് അംഗങ്ങളിൽ നിന്ന് പിരിച്ചതിന് ഇതേ മാധ്യമങ്ങൾ തട്ടിപ്പുകാരനാക്കിയ പാപം ഓമനക്കുട്ടൻ രണ്ട് ദിവസത്തെ അന്തിചർച്ച സ്വന്തമായി ടിവി ഇല്ലാത്തതുകൊണ്ട് ഓമനക്കുട്ടൻ കേട്ടില്ലായിരിക്കും കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷേ ഓമനക്കുട്ടൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു ഇതേ ചാനലുകളാണ് ഇപ്പോൾ ഷാജിക്ക് ജാമ്യം നൽകുന്നത് അയാൾ പറയുന്നത് ഒരു ബന്ധുവിന്റെ ഭൂമി ഇടപാടിനുള്ള പണം വീട്ടിൽ സൂക്ഷിച്ചെന്നേ ഉള്ളൂ 24 മണിക്കൂറിനകം രേഖകൾ ഹാജരാക്കാമെന്നാണ് ഷാജി പറഞ്ഞത് മുതലേക്ക് എടുത്താൽ തന്നെ 50 ലക്ഷം എങ്ങനെയാ പണമായി കൈമാറുക 2 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ബാങ്ക് മുഖേനയെ നടത്താനാവും എന്ന് നിയമമുള്ള ഈ രാജ്യത്ത് 50 ലക്ഷം പണമിടപാട് സഹായം നൽകുന്നത് തന്നെ കുറ്റമല്ലേ എന്തേ അക്കാര്യം പോലും മാധ്യമങ്ങൾ ചോദിക്കാഞ്ഞത് 50 ലക്ഷത്തിന്റെ വിശദാംശം ഹാജരാക്കാൻ എന്തിനാണ് 24 മണിക്കൂർ പരിശോധന നടക്കുമ്പോൾ തന്നെ അത് കാണിച്ചാൽ പോരായിരുന്നു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങളുണ്ട് പക്ഷേ അസാമാന്യ ബുദ്ധിയുള്ള മാധ്യമങ്ങൾക്ക് അത്തരം സംശയമൊന്നുമില്ല കാരണം പണം കണ്ടെടുത്തത് ഒരു ഓമനക്കുട്ടന്റെയോ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെയോ വീട്ടിൽ നിന്നല്ലല്ലോ അഴീക്കോട്ടെ വീട്ടിലെ ക്ലോസറ്റിലും പഴയ ടിവിക്കുള്ളിൽ നിന്നുമാണ് കള്ളപ്പണം വിജിലൻസ് കണ്ടെടുത്തത് 17/3/2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ സമർപ്പിച്ചപ്പോൾ കൈവശമുള്ള ലിക്വിഡ് ക്യാഷ് 10,000 രൂപയും ഭാര്യയുടെ കൈവശം 5,000 രൂപയും 160 ഗ്രാം സ്വർണവുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ ഷാജി തന്നെ സത്യവാങ്മൂലം കൊടുത്തത് അഴീക്കോട്ടെ വീട്ടിൽ നിന്ന് പിടിച്ചതായി ഷാജി തന്നെ പറയുന്നത് 400 ഗ്രാം എന്നാണ് വെറും 26 ദിവസം കൊണ്ട് 1.5 കോടി രൂപ കൈവശമുള്ള തുകയായി വന്നതെങ്ങനെ ഇനി ഇലക്ഷൻ പ്രചരണ ചെലവുകളുടെ ബാധ്യത തീർക്കാൻ എന്ന് വാദിച്ചാലും ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയുടെ ചെലവ് പരിധി വെറും 35 ലക്ഷമാണ് പ്രചരണം തുടങ്ങിയാൽ സ്ഥാനാർത്ഥിയുടെ ദൈനംദിന പ്രചരണ ചെലവുകൾ പ്രത്യേക ഫോമിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രതിദിനം സമർപ്പിക്കണം ആ കണക്കുകൾ തന്നെയാണോ പ്രചരണത്തിൽ കാണുന്നത് എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ എക്സ്പെൻഡിച്ചർ വിഭാഗം നിരീക്ഷകർ ഫീൽഡിൽ പരിശോധിക്കുകയും വേണം ഷാജിയുടെ പ്രചരണ ചെലവുകളുടെ പേയ്മെന്റുകൾ അപ്പപ്പോൾ തന്നെ കൊടുത്തതായി റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുത്ത ചെലവ് വിശദാംശങ്ങളിലുണ്ട് സ്ഥാനാർത്ഥി ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും 10,000 രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെന്റുകൾ ബാങ്ക് വഴി മാത്രമേ നടത്താവൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവും നിലവിലുണ്ട് ഒരു വ്യക്തിക്ക് ക്യാഷായി പരമാവധി കയ്യിൽ സൂക്ഷിക്കാവുന്നത് 2 ലക്ഷം രൂപ വരെ മാത്രമാണ് എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഷാജിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 1.5 കോടി രൂപ ഒന്നും രണ്ടുമല്ല +2 അനുവദിപ്പിക്കാൻ കോഴ വാങ്ങിയെന്ന് പുറത്തു പറഞ്ഞത് ലീഗുകാർ തന്നെയാണ് രേഖാമൂലമുള്ള പരാതിയിലാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ഒരു ജനപ്രതിനിധി ഇലക്ഷൻ കമ്മീഷനും ഇൻകം ടാക്സിനും നൽകിയ സ്വത്ത് വിവര പട്ടിക നുണവിവര പട്ടികയാണെന്ന് കണ്ടെത്തിയത് അന്വേഷണത്തിൽ തന്നെയാണ് ഉത്തരേന്ത്യയിൽ മാത്രമേ ഇങ്ങനെ ജനപ്രതിനിധികളുടെ വീടുകളിൽ നിന്നും മറ്റും പണമൊക്കെ കണ്ടെടുത്ത ചരിത്രമുള്ളൂ അതിപ്പോൾ കേരളത്തിലും വന്നു ഇനിയും എന്തൊക്കെ കാണാനിരിക്കുന്നു